പവിത്രമാണ് നിറയും ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ായുള്ള പ്രതിന് അനുവദിച്ച പാലം പ്രവൃത്തി പൂർത്തിയായെങ്കിലും അപ്രോച്ച് റോഡ് ടാറിംഗ് പ്രവൃത്തി ഇതുവരെയായും ആരംഭിച്ചിട്ടില്ല പുഴ കടക്കാൻ പാലമില്ലാത്തതിനാൽ ഏറെ ദുരിതമനുഭവിച്ചാണ് കാനംവയൽ ഊരുകൂട്ട നിവാസികൾ പുറം ലോകത്തെത്തിയിരുന്നത് നാൽപ്പത്തിമൂന്ന് വീടുകളിലായി അറുപത് കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് മുളപ്പാലം ഉപയോഗിച്ചായിരുന്നു വർഷങ്ങളായി കൊച്ചുകുട്ടികൾ കാനംവയൽ പുഴ കടന്ന് സ്കൂളിലേക്ക് പോയിരുന്നത് വർഷകാലത്ത് മഴവെള്ളപ്പാച്ചലിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഊരുകൂട്ടത്തിലെ ജനങ്ങളെ ഫയർഫോഴ്സും നാട്ടുകാരും എത്തിയാണ് രക്ഷപ്പെടുത്താറ് പാലമില്ലാത്തതിനാൽ വീട്ടു സാധനങ്ങൾ ഉപേക്ഷിച്ച് ജീവനും കൊണ്ടോടുന്ന ഇവിടുത്തെ ജനങ്ങൾക്ക് ഓരോ വേനൽക്കാലവും മഴക്കാലത്തെ പ്രതിരോധിച്ചതിന്റെ നഷ്ടങ്ങൾ നികത്താനുള്ള കാലമായിരുന്നു കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് മന്ത്രി ജയലക്ഷ്മി കാനംവയൽ ഊരുകൂട്ടം സന്ദർശിച്ചപ്പോഴാണ് ഊരുകൂട്ട നിവാസികൾക്ക് പാലം അനുവദിക്കാമെന്ന് ഉറപ്പു നൽകുകയും പണം അനുവദിക്കുകയും ചെയ്തത് തുടർന്ന് പിണറായി സർക്കാരിന്റെ ഒന്നാം ഭരണകാലത്ത് സീകൃഷ്ണൻ എംഎൽഎ ആയിരിക്കുമ്പോൾ നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് പലവട്ടം ചുവപ്പുനാടയിൽ കുടുങ്ങിയ പ്രവൃത്തിക്ക് വീണ്ടും ഊർജം വെച്ചത് എസ് ടി കോർപ്പസ് ഫണ്ടിൽ നിന്ന് ഒന്നേ പോയിന്റ് അഞ്ചു കോടി രൂപ അനുവദിച്ചാരംഭിച്ച നിർമ്മാണ പ്രവൃത്തിയാണ് പൂർത്തിയായിരിക്കുന്നത് എന്നാൽ പാലം പ്രവൃത്തി പൂർത്തീകരിച്ചു എന്നല്ലാതെ അപ്രോച്ച് റോഡ് ടാറിംഗ് നടത്താനുള്ള നടപടി സ്വീകരിക്കാൻ അധികൃതർ ഇതുവരെയായും തയ്യാറായിട്ടില്ല പാലത്തിലേക്കുള്ള റോഡിൽ സംരക്ഷഭിത്തി നിർമ്മിക്കാത്തതുകൊണ്ട് തന്നെ ഭീതിയോടെയാണിപ്പോൾ ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്നത് എത്രയും പെട്ടെന്ന് അപ്രോച്ച് റോഡ് ടാറിംഗ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് News Bureau, Pulling on.